ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത് വെറുതെ അവിടുന്ന് പറയുക മാത്രമല്ല ചെയ്തത്, അത് അവിടുന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചത്. ഒരിക്കൽ ഒരു അഅ്റാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല പ്രവാചകനെ. ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ എനിക്ക് മാറി നിൽക്കാൻ കഴിയൂ. ഈ സമയം നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അഅ്റാബിയോട് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്. അത് കേട്ട് അഅ്റാബിക്ക് സന്തോഷമായി. കള്ളം പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ, ബാക്കി തെറ്റുകളെല്ലാം ചെയ്യാമല്ലോ എന്ന് കരുതി അദ്ദേഹം സന്തോഷിച്ചു. അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ വീട്ടിലേക്ക് പോയി. ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള കരാർ ഓർമ്മ വന്നത്. നാളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മോഷ്ടിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോൾ അയാൾ മോഷണ ശ്രമത്തിൽ നിന്നും പിന്മാറി. ഇങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നബിയുമായുള്ള കരാർ ഓർമ്മ വരികയും തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വാലിഹായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പ്രവാചകൻ അവിടുത്തെ അനുയായികളെ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത്. നാം എല്ലാവരും പ്രവാചകചര്യ പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.